കൂട്ടുകാരെ, എല്ലാവർക്കും ടാൻ ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിന് കഴിവ് വെക്ടേഴ്സിൽ ബേസിക് സയൻസ് ആയിരുന്നു അടിസ്ഥാന ശാസ്ത്രം. മാഷ് ഇന്ന് പുതിയൊരു പാഠമെടുത്തു, വിൻഡ് കറന്റ് ഫ്ലോസ്, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. കൂട്ടുകാരെ, കൂട്ടുകാരോട് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. കൂട്ടുകാരുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതി ഇല്ലാത്തപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? അതെ, മോട്ടോർ വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കണം. ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഒന്നും ഇലക്ട്രിസിറ്റി ഇല്ലാതെ വർക്ക് ചെയ്യില്ല. ഉദാഹരണമായി മിക്സി, ലൈറ്റ്, ഫാന്, ഫ്രിഡ്ജ്, ഇലക്ട്രിക് അയൺ, ടി വി, റേഡിയോ എന്നിവയൊന്നും പ്രവർത്തിക്കുകയില്ല. ഇപ്പോൾ കൂട്ടുകാർക്ക് വൈദ്യുതിയുടെ ഇലക്ട്രിസിറ്റിയുടെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് കണ്ടക്ടേഴ്സ് ആൻഡ് ദോസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് എന്നും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്ററുകൾ എന്നും പറയുന്നു. കൂട്ടുകാർ, ഈ ടേബിൾ ഒന്ന് നോക്കൂ. ഈ ടേബിളിൻ്റെ ആദ്യ കോളത്തിൽ ഒരുപാട് മെറ്റീരിയൽസ്, വസ്തുക്കളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. കൂട്ടുകാരൊരു സർക്യൂട്ട് ഉണ്ടാക്കണം. അതിൽ ഏത് വസ്തു ഉപയോഗിക്കുമ്പോഴാണോ ബൾബ് പ്രകാശിക്കുന്നത് എന്ന് കണ്ടെത്തണം. ആദ്യമായി നൽകിയിട്ടുള്ളത് നെയിൽ, അതായത് ആണി. ആണി ഉപയോഗിച്ചപ്പോൾ ബൾബ് പ്രകാശിക്കുന്നുണ്ടോ? ഉണ്ട്, ഗ്ലോസ് പ്രകാശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആണി വൈദ്യുതി കടത്തിവിടുന്നവയാണോ കടത്തിവിടാത്തവയാണോ? വൈദ്യുതി കടത്തിവിടുന്നു. കറണ്ട് ഈസ് കണ്ടക്റ്റഡ്. അടുത്തതായി പീസ് ഓഫ് പേപ്പർ, പേപ്പർ കഷ്ണം. പേപ്പർ കഷ്ണം വെച്ചപ്പോൾ ബൾബ് പ്രകാശിക്കുന്നില്ല, ഡസന്റ് ഗ്ലോ. എന്നാൽ കടത്തിവിടുന്നുണ്ടോ പേപ്പർ? ഇല്ല, പേപ്പർ കടത്തിവിടുന്നില്ല. വൈദ്യുതി കടത്തിവിടുന്നില്ല, കറണ്ട് ഈസ് നോട്ട് കണ്ടക്റ്റഡ്. അടുത്തതായി ബ്ലോക്ക് ഓഫ് വുഡ്, മരക്കഷ്ണം. മരക്കഷ്ണം ഉപയോഗിച്ചപ്പോഴും ബൾബ് പ്രകാശിക്കുന്നില്ല, ഡസന്റ് ഗ്ലോ. അതുകൊണ്ട് അവ വൈദ്യുതി കടത്തിവിടുന്നില്ല, കറണ്ട് ഈസ് നോട്ട് കണ്ടക്റ്റഡ്. അടുത്തതായി സ്റ്റീൽ സ്പൂൺ, സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ചപ്പോൾ വൈദ്യുതി പ്രകാശിക്കുന്നുണ്ട്, ഗ്ലോസ്. അതുകൊണ്ട് തന്നെ അവ കറണ്ടിനെ കടത്തിവിടുന്നുണ്ട്, വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. കറണ്ട് ഈസ് കണക്റ്റഡ്, വൈദ്യുതി കടത്തിവിടുന്നു. അടുത്തതായി പ്ലാസ്റ്റിക് വയർ, പ്ലാസ്റ്റിക് വയർ ഉപയോഗിച്ചപ്പോൾ ബൾബ് പ്രകാശിക്കുന്നില്ല, ഡസന്റ് ഗ്ലോ. പ്ലാസ്റ്റിക് വയറ് വൈദ്യുതി കടത്തിവിടുന്നുമില്ല, കറണ്ട് ഈസ് നോട്ട് കണ്ടക്റ്റഡ്. അടുത്തതായി റബ്ബർ ബാൻഡ്, റബ്ബർ ബാൻഡ് ഉപയോഗിക്കുമ്പോഴും ബൾബ് പ്രകാശിക്കുന്നില്ല, ഡസന്റ് ഗ്ലോ. ബൾബ് പ്രകാശിക്കുന്നില്ല, എന്നാൽ വൈദ്യുതി കടത്തിവിടുന്നുണ്ടോ റബ്ബർ ബാൻഡ്? ഇല്ല, വൈദ്യുതിയും കടത്തിവിടുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല, കറണ്ട് ഈസ് നോട്ട് കണ്ടക്റ്റഡ്. അവസാനമായി ടിൻ ഷീറ്റ്, ടിൻ ഷീറ്റ് ഉപയോഗിച്ചപ്പോൾ വൈദ്യുതി പ്രകാശിക്കുന്നുണ്ട്, ബൾബ് ഗ്ലോസ്. ടിൻ ഷീറ്റ് അതായത് ഈഴക്കടലാസ് വൈദ്യുതി കടത്തിവിടുന്നുണ്ടോ? ഉണ്ട്, വൈദ്യുതി കടത്തിവിടുന്നു, കറണ്ട് ഈസ് കണ്ടക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്നും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് എന്നും പറയുന്നു. കൂട്ടുകാരി, ചിത്രങ്ങൾ നോക്കൂ. നോട്ട് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി വാട്ട് 1, 2, 3 and 4 ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഇൻഡിക്കേറ്റ്. തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 1, 2, 3, 4 എന്നിവ എന്തിനെയെല്ലാമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കൂട്ടുകാരി, കൂട്ടുകാരിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 64 തന്നിരിക്കുന്ന ഒരു ടേബിൾ നോക്കണം. അതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 1 സൂചിപ്പിക്കുന്നത് ഗ്ലോയിങ് ബൾബ്, കത്തുന്ന ബൾബാണ്. 2 സൂചിപ്പിക്കുന്നത് കണ്ടക്റ്റിംഗ് വയർ, കടത്തിവിടുന്ന വയറ്. 3 സൂചിപ്പിക്കുന്നത് ബാറ്ററി. 4 സൂചിപ്പിക്കുന്നത് സ്വിച്ച്. കൂട്ടുകാരി, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരുപാട് സ്വിച്ചുകളുടെ ചിത്രങ്ങളും പേരുകളും കാണാം. അതിൽ കൂട്ടുകാരുടെ വീട്ടിലുള്ള സ്വിച്ച് ഏതാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.